കാട്ടാനയുടെ ആക്രമണത്തിൽ കാർ തകർന്നു. ഊട്ടി മേട്ടുപാളയം റോഡിലെ കോത്തഗിരിയിൽ ഇന്നലെയാണ് സംഭവം. സംസ്ഥാന പാതയിൽ ഇറങ്ങിയ കാട്ടാന റോഡിൽ നിർത്തിയിട്ടിരുന്ന ടാക്സി കാർ കുത്തിമറിച്ചിട്ടു. ഏറെ നേരം ഈ പ്രദേശത്ത് ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഗതാഗതം അതിനെ പൂർണ്ണ തോതിലേക്ക് പുനഃസ്ഥാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കൂട്ടി മേട്ടുപാളയം റോഡിലാണ് സംസ്ഥാന പാതയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കാറിൽ ആരുമില്ലാത്തതിനാൽ മറ്റ് അത്യാഹിതമൊന്നും സംഭവിച്ചില്ല. റോഡിൽ നിർത്തിയിട്ടിരുന്ന ടാക്സി കാറാണ് കാട്ടാന കുത്തിമറിച്ചിട്ട്. വിനയ് ഉണ്ണി വിവരങ്ങളുമായുണ്ട്. വിനയ്, കാറിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആണ് ആശ്വാസം നൽകുന്നത്. എപ്പോഴായിരുന്നു ഈ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്? അക്ഷയ, കാട്ടാന ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് ഇതിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു. ഡ്രൈവർ ഈ കാട്ടാന വരുന്നത് കണ്ടാണ് ഓടി മാറിയത്. അതുകൊണ്ട് തന്നെയാണ് വലിയ അപകടം ഒഴിവായത്. എന്തായാലും ഊട്ടി മേട്ടുപാളയം സംസ്ഥാന പാത, കോത്തഗിരി വഴിയുള്ള സംസ്ഥാന പാതയാണ് ഈ സംഭവം. കോത്തഗിരി ഈ ഹൈറേഞ്ച് മേഖലയിൽ ഉള്ള ഈ വളവിലായിരുന്നു അപകടം. ഈ കാട്ടാന പെട്ടെന്ന് റോഡിലേക്ക് കയറി വന്നത്. തുടർന്ന് ഈ ടാക്സിക്കാർ കുത്തിമറിച്ചിട്ട് ഇടുകയായിരുന്നു. ഏറെ നേരം സ്ഥലത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ച കാട്ടാന ഈ ടൂറിസ്റ്റുകാർ ഭാഗ്യമായി തകർത്തു. ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഡോറുകളെല്ലാം വലിച്ചെടുക്കുകയും അകത്തിരുന്ന സാധനങ്ങളെല്ലാം വലിച്ച് പുറത്തെടുക്കുകയും ഇതിനെ ഉന്തി മാറ്റുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്തായാലും കാട്ടാന ഏറെ നേരം ഈ റോഡിൽ നിലനിർത്തിച്ചതോടെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. തുടർന്ന് വനപാലകൃഷിയാണ് കാട്ടാനയെ കാട്ടിലേക്ക് തിരികെ ഓടിച്ചത്. എന്തായാലും ഈ ആനത്താരയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് ഗട്ടറുകൾ, അതാണ് ഈ ആനയുടെ സ്വാഭാവിക വഴി തടസ്സപ്പെടുത്തുന്നതും അതുമൂലമാണ് കാട്ടാന പ്രകോപിതനായതെന്നുമാണ് ഇപ്പോൾ മൃഗസ്നേഹികൾ പറയുന്നത്. ഈ ഗട്ടറുകൾ നിയമവിരുദ്ധമായാണ് സ്ഥാപിച്ചതെന്നും ഈ ആനത്താരകൾക്ക് വിഘാതം വരുന്ന രീതിയിൽ, ആനകളുടെ സഞ്ചാരത്തിന് വിഘാതം വരുന്ന രീതിയിലാണ് ഇതെന്നുമാണ് പറയുന്നത്. എന്നാലും കാട്ടാന പ്രകോപിതനായത് ഇത് കാരണമെന്നാണ് മൃഗസ്നേഹികൾ പറയുന്നത്. എന്നാലും ഈ ഭാഗത്ത് ഇതിനു മുമ്പും ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാലും വലിയ ജാഗ്രത പാലിക്കേണ്ട ഒരു വിഷയമായി ഈ പ്രദേശത്ത് ഇപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം അല്ലെങ്കിൽ ഡ്രൈവർമാരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ശരി, വിനയ് ഉണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. ഡോണ്ട് വറി, ഡോണ്ട് വറി.